മായമില്ലാത്ത വസ്തുക്കൾ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറയും. അപ്പം എല്ലാവരും പറയും മായമില്ലാത്ത സാധനങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ ടോട്ടലി ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങളൊരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവണില്ല. ഇപ്പം ഇവിടെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മായമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യാം, നിങ്ങൾക്ക് കാണാം ഇതിവിടെ എന്താണ് ഞങ്ങൾ തരുന്നത്, എന്താണ് ഇവിടെ സ്റ്റോറിലുള്ളത്. ആ സാധനങ്ങൾ കണ്ട് നിങ്ങൾക്ക് വാങ്ങാം, അത് പ്രോസസ്സ് ചെയ്ത് ആ പ്രോസസ്സ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിലൊരു മായം ചേർക്കാനുള്ള സാധ്യതയില്ലാത്ത രീതിയിൽ ആണ് നമ്മൾ ഈ ഷോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ പ്രോസസ്സിങ് സംവിധാനം. ഇപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ സ്റ്റോറിൽ കാണുന്ന ഇതിന് പിന്നിലൊരു വലിയ ബാക്കപ്പ് ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന കൊപ്ര, മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും ഇതെല്ലാം നല്ല രീതിയിൽ കഴുകി ഉണങ്ങി ആണ് ഇവിടെ കയറുന്നത്. ഇപ്പം ഇവിടെ വെച്ചിരിക്കുന്ന അരി നെല്ല് വെച്ചിട്ടുണ്ട്. നെല്ല് വെക്കണമെങ്കിൽ നെല്ല് നമ്മൾ പച്ച നെല്ലിനെ പുഴുങ്ങി ഉണങ്ങി ഇത് കുത്താൻ പാകത്തിനാക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഒരു വലിയ ഒരു ഫാക്ടറി, ഒരു ബാക്കപ്പ് ഫെസിലിറ്റി കൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഈ സ്റ്റോറിൽ കാണുന്ന ഓരോ പ്രോഡക്റ്റുകളും ഇവിടെ എത്തുന്നത്. പലപ്പോഴും പാക്കറ്റ് ഫുഡിനെയും ഫാസ്റ്റ് ഫുഡിനെയും ഒക്കെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, പ്രത്യേകിച്ച് നഗരജീവിതത്തിൽ. എന്നാൽ അതിനൊക്കെ പരിഹാരം കണ്ടെത്തുന്ന ഒരു സംരംഭത്തിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത്. റിയൽ ഫാം സ്റ്റോർ എന്നാണ് ആ സംരംഭത്തിൻ്റെ പേര്. നമുക്ക് ആ സംരംഭം എന്താണെന്നും അതെന്തിനു വേണ്ടിയാണെന്നും കൂടുതലായി അടുത്തറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാക്കനാടാണ്, എറണാകുളം ജില്ലയിൽ. നമുക്ക് വീടിലേക്ക് പോവാം. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് ബിജു. ബിജു, സാറ് നാട് ഇവിടെ തന്നെയാണോ? എറണാകുളം. എറണാകുളം തന്നെ. ഓക്കെ. നമ്മുടെ ഈ റിയൽ ഫാം സ്റ്റോർ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി കാണും? ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട്. ഓക്കെ. ഇതിൻ്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റീസ് എല്ലാം അങ്ങനെ ട്രയൽ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഫുൾ സ്വിങ്ങിൽ 100% പ്രോഡക്റ്റോടുകൂടി ഞങ്ങൾ ഷോപ്പ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഓക്കെ. നമ്മളിപ്പം ഈ റിയൽ ഫാം സ്റ്റോറിന് മുമ്പായിട്ട് സാറ് പ്രൊഫഷണലി ബിസിനസ് ആയിരുന്നു അതോ? ആ പ്രൊഫഷൻ ഞങ്ങൾ ബേസിക്കലി ബിസിനസ്സുകാരാണ്. പിന്നെ ഞാൻ ബൈ പ്രൊഫഷണലി ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനർ ആൻഡ് ആർക്കിടെക്റ്റാണ്. ഓക്കെ. ഇപ്പോൾ ഇതൊരു ഫാമിലി ബിസിനസ്സാണ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് തുടങ്ങിയിരിക്കുന്നു. ബേസിക്കലി ഇതൊരു ഫ്രാഞ്ചൈസി ബിസിനസ് കൂടിയാണ്. ഓക്കെ. എന്താണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് എത്താൻ കാരണം? ഭക്ഷണം മായമില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണെന്ന് കൂടിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ഷോപ്പിലേക്ക് വന്നത്. ഏകദേശം ഒരു വർഷത്തോളമായി ഞങ്ങൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട്. ഈ ഷോപ്പ് എക്സാക്ട്ലി കസ്റ്റമർക്ക് ഓപ്പൺ ചെയ്തത് ഈ March 14th. അതിനു മുമ്പ് ട്രയൽ റൺ എല്ലാം കഴിഞ്ഞു. പിന്നീട് ഞങ്ങളൊരു ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പുതിയ ഒരു കൺസെപ്റ്റാണ്, പുതിയ മെഷീനറീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇത് കസ്റ്റമർ വരുന്ന സമയത്ത് തന്നെ കൃത്യമായ ആ ടൈം ലിമിറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി പീരീഡിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 100% എല്ലാ പ്രോഡക്റ്റുകളോടും കൂടി ഫുൾ സ്വിങ്ങിൽ ആയിട്ട് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കുന്ന ഒരു സ്റ്റേജാണിത്. ഓക്കെ. ഞാനിപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇപ്പോൾ വന്നപ്പോഴാണെങ്കിലും കസ്റ്റമേഴ്സ് വെറും ചെറിയ സമയം കൊണ്ട് തന്നെ അവർക്ക് പ്രോഡക്റ്റ് മേടിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ, എനിക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ലൈവ് സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ചുരുങ്ങിയ ഇതിൽ പേരിൽ ഇതിനെ വിളിക്കാം. ഓക്കെ. മായമില്ലാത്ത വസ്തുക്കൾ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറയും. അപ്പം എല്ലാവരും പറയും മായമില്ലാത്ത സാധനങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം ടോട്ടലി ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങളൊരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവണില്ല. ഇപ്പം ഇവിടെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മായമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യാം, നിങ്ങൾക്ക് കാണാം ഇതിവിടെ എന്താണ് ഞങ്ങൾ തരുന്നത്, എന്താണ് ഇവിടെ സ്റ്റോറിലുള്ളത്. ആ സാധനങ്ങൾ കണ്ട് നിങ്ങൾക്ക് വാങ്ങാം, അത് പ്രോസസ്സ് ചെയ്ത് ആ പ്രോസസ്സ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിലൊരു മായം ചേർക്കാനുള്ള സാധ്യതയില്ലാത്ത രീതിയിൽ
ആണ് നമ്മൾ ഈ ഷോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ പ്രോസസ്സിങ് സംവിധാനം. ഇപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ സ്റ്റോറിൽ കാണുന്ന ഇതിൻ്റെ പിന്നിലൊരു വലിയ ബാക്കപ്പ് ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന കൊപ്ര, മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും ഇതെല്ലാം നല്ല രീതിയിൽ കഴുകി ഉണങ്ങി ആണ് ഇവിടെ കയറുന്നത്. ഇപ്പം ഇവിടെ വെച്ചിരിക്കുന്ന അരി നെല്ല് വെച്ചിട്ടുണ്ട്. നെല്ല് വെക്കണമെങ്കിൽ നെല്ല് നമ്മൾ പച്ച നെല്ലിനെ പുഴുങ്ങി ഉണങ്ങി ഇത് കുത്താൻ പാകത്തിനാക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഒരു വലിയ ഒരു ഫാക്ടറി, ഒരു ബാക്കപ്പ് ഫെസിലിറ്റി കൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഈ സ്റ്റോറിൽ കാണുന്ന ഓരോ പ്രോഡക്റ്റുകളും ഇവിടെ എത്തുന്നത്. നമ്മൾ തന്നെ അതിന് ശുദ്ധത ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രോഡക്ട്സ്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പല മേഖലകളിൽ എല്ലാത്തിൻ്റെയും ഇതിൻ്റെ തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എല്ലാം നമ്മൾ പേഴ്സണലായിട്ട് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആ സാധനങ്ങളുടെ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും എടുക്കുന്നത്. തീർച്ചയായും ഒരു നഗരജീവിതത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഷോപ്പ് മാത്രമായിട്ടാണോ നമ്മൾ തുടങ്ങിയത്? ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഞങ്ങളുടേത്. ഓക്കെ. ഇത് ആദ്യത്തെ സ്റ്റോറാണ്, ഇതൊരു പൈലറ്റ് സ്റ്റോറാണിത്. അടുത്ത രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റോർ ഞങ്ങൾ ഡിസംബർ ഫസ്റ്റ് വീക്കോടുകൂടി തിരുവാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടാതെ ഇതൊരു ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ്സാണ്. ഫ്രാഞ്ചൈസി താല്പര്യമുള്ളവർക്ക് ഇതെടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ അവർക്ക് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്ക് കസ്റ്റമറുമായിട്ട് ഒരു നല്ല റിലേഷനിൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് അവരെ മാത്രം ഇത് ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മളിവിടെ നിന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കും. മെഷീനറികൾ നമ്മളിവിടെ നിന്ന് കൊടുക്കും. എല്ലാ രീതിയിലും ഷോപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും, 100% സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് റൺ ചെയ്യുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. പ്രോഡക്ട്സ് വരെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ അവർക്ക് പ്രോഡക്ട്സ് എത്തിച്ചു കൊടുക്കും. നമ്മൾ വന്നപ്പോൾ തന്നെയാണെങ്കിലും റിയൽ ഫാം സ്റ്റോറിൻ്റെ പേരിലാണ് മിക്ക പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ നിലവിൽ എത്ര പ്രോഡക്ട്സ് ഉണ്ട്? ഏകദേശം 200 പ്രോഡക്റ്റുകൾ റിയൽ ഫാം സ്റ്റോറിൻ്റെ പേരിലായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പം നിങ്ങളിതിവിടെ നോക്കിയാൽ കാണാം, മസാലയുണ്ട്, ബ്രെഡുണ്ട്, മുളക്, മല്ലി, മഞ്ഞൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, സ്പൈസസ് ഐറ്റംസ് എല്ലാം റോ മെറ്റീരിയലായിട്ട് ഇവിടെയുണ്ട്. അത് ക്ലയൻറ്റ് വന്ന്, കസ്റ്റമർ വന്ന് എടുക്കുന്ന സാധനം നമ്മൾ പ്രോസസ്സ് ചെയ്ത്, മുളകാണെങ്കിൽ മുളക്, ഈ മുളകിൻ്റെ കാര്യം പറയുമ്പോൾ മുളക് പല വെറൈറ്റീസ് ഓഫ് മുളകുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഒരു കടയിൽ ചെന്ന് മുളക് വാങ്ങാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഷോപ്പിൽ നിലവിൽ അവരുടെ കയ്യിലുള്ള ഒരു മുളക് എടുത്തു തരും. ഏറ്റവും മാക്സിമം നമുക്ക് കിട്ടാവുന്നതെന്ന് വെച്ചാൽ ഒരു കാശ്മീരി ചില്ലി, അല്ലെങ്കിൽ പിരിയൻ മുളക് എന്ന് പറയുന്ന സാധനവും സാധാരണ മുളകും തമ്മിലുള്ളൊരു വെറൈറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റോറിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, 5-6 വെറൈറ്റി മുളകുകളുണ്ട്. പല ക്വാളിറ്റി, ഗുണനിലവാരമുള്ള, കൊഴുപ്പുള്ളതും എരിവ് കൂടിയതും, അങ്ങനെ പല ഗുണനിലവാരത്തിലുള്ള, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരംതിരിച്ച മുളകുകൾ നമ്മുടെ സ്റ്റോറിലുണ്ട്. അത് കൂടാതെ ഇപ്പം മല്ലി കണ്ടു, മല്ലിയാണെങ്കിലും 1-2 ഇനത്തിലുള്ള മല്ലിയുണ്ട്. മഞ്ഞൾ നോക്കി, മഞ്ഞളാണെങ്കിലും ഉണ്ട്, 2-3 ടൈപ്പ് മഞ്ഞളുണ്ട്. അതായത് സാധാരണ സേലം മഞ്ഞൾ, അത് നമ്മളിവിടെ സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളാണ്. രണ്ടാമത് ഒറീസയിൽ നിന്നുള്ളൊരു മഞ്ഞൾ വരുന്നുണ്ട്. അത് അവരുടെ ട്രൈബൽസിൻ്റെ ഇടയിൽ അവർ കൃഷി ചെയ്യുന്ന ഒരു ഇതാണ്. 2 വർഷത്തിലൊരിക്കൽ മാത്രം വിളവെടുക്കുന്ന ഒരു മഞ്ഞളാണ്. കൂടാതെ നമ്മുടെ നാട്ടിലുള്ള നാടൻ മഞ്ഞൾ, അങ്ങനെ പല വെറൈറ്റി ഓഫ് മഞ്ഞളുണ്ട്. പിന്നെ അരി കാണാം. അരി നമ്മൾ നെല്ലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സ്റ്റോറിൽ കണ്ടില്ലേ, സ്റ്റോറിൽ നെല്ല് വെച്ച് അതിനെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നെല്ല് കുത്താൻ കൊണ്ടുപോയി നമുക്കിഷ്ടമുള്ള വെളുപ്പിനനുസരിച്ചാണ് നെല്ല് കുത്തിയെടുക്കുന്നത്. അപ്പം ഇപ്പോഴും നമുക്കതിനുള്ള ഒരു സാധ്യത നമ്മളിവിടെ വീണ്ടും നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടുന്ന വെളുപ്പ് അനുസരിച്ച് വീണ്ടും നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഓരോ സാധനങ്ങളിലും, അതുപോലെ ഉണക്കലരി നമുക്ക് എനിക്ക് തോന്നുന്നത് കുറേ കാലങ്ങളായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നാടൻ ഉണക്കലരി നമുക്കിവിടെ, മട്ട അരി നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ അവലോസ് പൊടി, അങ്ങനെ എത്തനിക്കായിട്ടുള്ള പല ഭക്ഷണ പദാർത്ഥങ്ങളും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ പുട്ടുപൊടി, അപ്പത്തിൻ്റെ പൊടി, അങ്ങനെ ഓരോ ഗോതമ്പിൻ്റെ പുട്ടുപൊടി, അങ്ങനെ ഓരോ ഐറ്റംസും നമുക്ക് പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഇന്ന് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാത്തതുമായ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഞങ്ങൾ ഈ സ്റ്റോറിൽ വന്നു. അതുപോലെ ഉണക്ക ഇറച്ചി, ഇതെല്ലാം നമ്മൾ തന്നെ ഡ്രയറിലിട്ട് നമ്മൾ കസ്റ്റമർ വാങ്ങി ഉണക്കി അതിൻ്റെ ആ ഒരു
ക്ലീൻനെസ്സോട് കൂടി അതിൻ്റെ ഒരുവിധ മായവും ചേരാതെ വൃത്തിയായി അതിനെ ഉണങ്ങി നമ്മൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഔലോസുണ്ട, അച്ചപ്പം, കുഴളപ്പം, അങ്ങനെ എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ ഇവിടെ സ്റ്റോറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ ഒരു ബ്രെഡ്, ബ്രെഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡെയിലി ബ്രെഡ് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മൾ ഒരു ബോർമ സെറ്റ് ചെയ്ത് അതിനൊരു ഷെഫിനെ വെച്ച് അത് വളരെ കൃത്യതയോടുകൂടി ബ്രെഡ്, അതിൻ്റെ കുക്കീസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി ബ്രെഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന എല്ലാ സാധനത്തിനും നമ്മുടേതായ ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ? തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. അത് നമ്മുടേതായ ഗ്യാരണ്ടി, ഇതിൻ്റെ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ, ഞാൻ ആദ്യം പറഞ്ഞത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള ഭാഗമായിട്ടാണ് കൂടിയാണ് ഞങ്ങൾ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് അതിൻ്റെ ഓരോ സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് സ്റ്റോറിൽ വയ്ക്കുമ്പോഴും ഞങ്ങൾ അത് ഉറപ്പുവരുത്തും. മാക്സിമം ഞങ്ങൾ അതിനോട് 100% അതിനോടൊരു നീതി പുലർത്താൻ ശ്രമിക്കുന്നു. ഇപ്പം നമ്മൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറത്തായാലും ഈ മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും മഞ്ഞളൊക്കെ ആണെങ്കിലും അത് നമുക്കൊരു ലോങ് പ്രോസസ്സാണ്. നമ്മൾ വെയിൽ വരുന്നോടം വരെ നോക്കി നിന്ന് അത് ഉണക്കി നല്ല ഉണക്കലായി കഴിയുമ്പോൾ നമുക്കത് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ വരുന്ന കസ്റ്റമർക്ക് എത്ര സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു പ്രോഡക്റ്റ് മേടിക്കും? ഇതിൽ ഇതിലെന്താ ഇപ്പോൾ പറഞ്ഞപ്പോൾ മുളക് നമ്മൾ മേടിച്ച് ഉണക്കണം. കാരണം ഇതിൽ രണ്ട് സാധ്യതകൾ, ഒന്ന് മുളക് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ഒരു സിസ്റ്റത്തിൽ കുറച്ച് ക്വാണ്ടിറ്റി മുളക് പൊടിപ്പിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി മല്ലി പൊടിപ്പിക്കാനോ നമുക്ക് സാധിക്കില്ല. ഇപ്പം നമ്മൾ ബൾക്കായിട്ട് 4, 5, 3, 4 kg മുളക് മേടിച്ച് ഉണക്കി പൊടിച്ച് എടുക്കുകയാണ്. നമ്മുടെ ഇതിലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര ചെറിയ ക്വാണ്ടിറ്റി മുളകാണ്, ഇപ്പോൾ 250 g, 1 kg, 1/2 kg വേണമെങ്കിലും നമുക്ക് മുളക് പൊടിച്ച് അവർക്ക് കൊടുക്കാൻ സാധിക്കും. മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും ഇത് നമുക്ക് 1 kg മുളക് പൊടിച്ച് കൊടുക്കണമെങ്കിൽ വെറും 3 മിനിറ്റ് സമയം മാത്രം മതി. ഒരു 1 ലിറ്റർ വെളിച്ചെണ്ണ ആട്ടിക്കൊടുക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് താഴെയുള്ള സമയം മതി. അപ്പോൾ അതാണ്, അപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും മുളകും മല്ലിയും വെളിച്ചെണ്ണയും അരിയും എല്ലാം കൂടെ കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൽ കുറവുള്ള അതിൽ താഴെയുള്ള ഒരു സമയം കൊണ്ട് ഒരു കസ്റ്റമർക്ക് ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് കയ്യിൽ വാങ്ങി അവർക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ലൈവായിട്ട് ചെയ്യുന്നു, അവർക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പല എപ്പോഴും കാണും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ആട്ടി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണകളൊക്കെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൊപ്ര നമ്മൾ സ്റ്റോറിൽ വെക്കുന്നു, അത് കസ്റ്റമർ ചൂസ് ചെയ്യുന്ന സാധനം, അത് ആ സാധനം നമ്മൾ ലൈവായിട്ട് അവർക്ക് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് കാണാം അവരുടെ സാധനം പ്രോസസ്സ് ചെയ്ത് അവരുടെ കയ്യിലെത്തുന്നത്. അതും ഈ 10 മിനിറ്റ് സമയത്തിൽ താഴെയുള്ള സമയം കൊണ്ട് അത് ചെയ്തു പോകും. തീർച്ചയായും പ്രോസസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. നമ്മളിവിടെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും അകത്ത് പ്രോസസ്സിങ് നടക്കുമ്പോൾ നമുക്കൊരു ശബ്ദവും വെളിയിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ആ സ്റ്റോർ കീപ്പ് ചെയ്യുന്ന ആ ഒരു മോഡലിലാണ്. അതെ, ഇവിടെ നമ്മൾ എല്ലാ ഈ മെഷീനറികളെല്ലാം ആ അതിനോട് അനുയോജ്യമായ രീതിയിലുള്ള മെഷീനറികളാണ്. പിന്നെ അക്വസ്റ്റിക് ചെയ്ത് വളരെ ഭംഗിയാക്കി സൗണ്ട് പുറത്തേക്ക് വരാത്ത രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ അങ്ങനെ എല്ലാ രീതിയിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. മെഷീനറി എല്ലാം നാട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുമായിരുന്നു? എല്ലാം നമ്മൾ നാട്ടിൽ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്, നമ്മുടെ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്താണ്. നമ്മൾ പറഞ്ഞ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി. നമ്മളിപ്പോൾ ഫ്രാഞ്ചൈസി ബിസിനസ് മോഡലിൽ കൊടുക്കുമ്പോൾ ഈ മെഷീനറി ഉൾപ്പെടെയൊക്കെയുള്ള ഇതിൻ്റെ ഷോപ്പിൻ്റെ ഒരു ലേഔട്ട് ഉണ്ടാവും, മെഷീനറികൾ ഉണ്ടാവും, അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ കൂടിയിട്ടാണ് അതിൻ്റെ ഒരു പാക്കേജ്. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് പറഞ്ഞു, ഫാമിലി ബിസിനസ്സാണെന്ന് പറഞ്ഞു, മറ്റംഗങ്ങൾ ആരൊക്കെയാണ് ഈ ബിസിനസ്? ഞങ്ങളുടെ പറഞ്ഞതുപോലെ ഇതൊരു ഫാമിലി ബിസിനസ്സാണ്. ഞാൻ, എൻ്റെ ബ്രദർ ബിനു, കൂടാതെ എൻ്റെ ബ്രദർ ഇൻ ലോ സാജു, ഞങ്ങൾ 3 പേരാണ് ഇതിൽ പാർട്ട്നേഴ്സായിട്ടുള്ളത്. കൂടാതെ സിസ്റ്ററും മകൻ, ബ്രദറിൻ്റെ മകൻ ജോൺ ഇതിൽ വളരെ ആക്റ്റീവാണ്. അവൻ ഡേ ടു ഡേ കാര്യങ്ങളിലെല്ലാം വളരെ എപ്പോഴും സ്റ്റോറിൻ്റെ പിന്നിലുണ്ട്. താങ്കൾ പറയുകയുണ്ടായി ഒരു കാർഷിക കുടുംബമായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു കാർഷിക കുടുംബം പണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൊടുത്തുകൊണ്ടിരുന്നത് നല്ല ഭക്ഷണ സാധനങ്ങളാണ്. ആ ഒരു ഇനി ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണോ നമ്മൾ ഈ ഷോപ്പ് കൊണ്ട് തന്നെ? ശരിക്കും ഇതിൻ്റെ ഞങ്ങളുടെ പിന്നിൽ വന്ന ഒരു പ്രചോദനം അതാണ്. കാരണം നമ്മൾ ഒരു കാലഘട്ടങ്ങളിൽ നല്ല ഭക്ഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നീട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, ലൈഫ് സ്റ്റൈൽ മാറുകയുള്ളൂ. എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തിരക്കും. ഇപ്പോൾ പണ്ടൊക്കെ എന്നാന്ന് വെച്ചാൽ സ്ത്രീകൾ വീട്ടിലിരിക്കുന്നു, അവർക്ക് ഇതിനൊക്കെ ഉള്ളൊരു സമയം കിട്ടും. ഇപ്പം അങ്ങനെ
അങ്ങനെയല്ല. എല്ലാ കുടുംബങ്ങളിലും എല്ലാവരും ജോലി എടുക്കുന്നവരാണ്, സ്ത്രീയും പുരുഷനും എല്ലാവരും ജോലിക്ക് പുറത്തു പോയി ജോലി എടുക്കുന്നു. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കും ഇതൊന്നും സാധിക്കില്ല, എല്ലാവർക്കും അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അതിനേക്കാൾ പ്രയോറിറ്റി ജീവിതത്തിൽ പലപ്പോഴും മറ്റു കാര്യങ്ങൾക്കാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ ആർക്കും ഇതുപോലത്തെ നല്ല ഭക്ഷണങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു, എല്ലാവരുടെയും ജീവിതം ഫാസ്റ്റ് ഫുഡിലേക്കും അങ്ങനെ മറ്റ് ഒരു കാലത്തിൻ്റെതായ അനുസരിച്ച് വന്നു. അപ്പോൾ വീണ്ടും നമ്മളൊന്ന് പഴമയിലേക്ക് തിരിച്ചു പോവുക, പഴമയിലേക്ക് തിരിച്ചു പോകാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാനുള്ള അതിനുള്ളൊരു സാഹചര്യം ഇന്ന് ശരിക്കും സമൂഹത്തിലുണ്ട്. ആവശ്യവുമാണ്, കാരണം തീർച്ചയായും എല്ലാവരുടെയും ആരോഗ്യം വളരെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ നമ്മൾ എപ്പോഴും പറയും, പഴയ കാർന്നവന്മാർക്കാണെങ്കിലും നാട്ടുമ്പുറത്ത് ജീവിക്കുന്നവർക്കാണെങ്കിലും ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളും ആരോഗ്യമൊക്കെ വളരെ മികച്ചതാണെന്ന്. കാരണം നഗരജീവിതത്തിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ സറൗണ്ടിങ്സ് അതിന് പറ്റിയതുമല്ല, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡും അതിന് പറ്റിയതല്ല. തീർച്ചയായും റിയൽ ഫാം സ്റ്റോർ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് തന്നെ അതിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇപ്പോൾ റിയൽ ഫാം സ്റ്റോർ പോലത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും നേരിൽ കൊണ്ടുവരാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും നമുക്കൊരു പ്ലാൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്, അതൊരു റിയൽ ആയിട്ട് കൊണ്ടുവരാൻ നല്ല പാടുപെടേണ്ടി വരും. എന്തൊക്കെയാണ് ഒരു തടസ്സങ്ങൾ ഇതിനെ നേരിടേണ്ടി വന്നത്? ഇതിൽ ധാരാളം ചലഞ്ചിങ് ആയിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ. ആദ്യം ഇങ്ങനെ ഒരു ഒരു ചിന്ത വന്നപ്പോൾ മുതൽ ഇതിനെക്കുറിച്ച് ധാരാളം ഞങ്ങൾ ഡിബേറ്റ് ചെയ്തു. ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണോ, എങ്ങനെ സാധ്യമാകും, ഇതിനുള്ള കസ്റ്റമർ ഉണ്ടാകും, ഒരുപാട് ചലഞ്ചുകൾ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇങ്ങനെ ഒരു സാധനം എങ്ങനെ പ്രോസസ്സ് ചെയ്യും, ഇതിന് വേണ്ടുന്ന മെഷീനറി നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന ചെറിയ ടേബിൾ ടോപ്പ് മോഡൽ മെഷീനറികളൊക്കെ അവരവർ ഗാർഹിക ഉപയോഗത്തിനായിട്ടുള്ള ചെറിയ മോഡലുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ മിക്സി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ പോലെ കുറച്ച് അരി പൊടിക്കാനുള്ള സാധനങ്ങൾ, കുറച്ച് നെല്ല് കുത്താനുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. പക്ഷേ ഇത്രയും ബൾക്കായിട്ട് ഒരു 100 പേര് 125 പേര് വരുന്ന ഒരു ഷോപ്പിൽ ഇത് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടാം? അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് റെഡിമെയ്ഡ് ആയിട്ടുള്ള മെഷീനറികളെല്ലാം ഇതിൽ ഉപയോഗിച്ചു. അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയില്ല. ഏകദേശം ഒരു 3 വർഷത്തോളം എടുത്തു ഈ ഇതിന് വേണ്ടുന്ന കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷീൻ സെലക്ട് ചെയ്യാൻ ഒരു ഏകദേശം 3 വർഷത്തോളം എടുത്തു. അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചിങ്. അത് അതിന് ശേഷമാണ് പിന്നെ പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കുക, പ്രോഡക്റ്റുകൾ നല്ല പ്രോഡക്റ്റുകൾ എത്തുക, അതിനെ കൃത്യമായ സപ്ലൈ എൻഷുർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിന് സ്യൂട്ടബിൾ വളരെ അനുയോജ്യമായ മെഷീനറികൾ ആളുകൾക്ക് ഡിലേ ഇല്ലാതെ ഇത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാനുള്ള മെഷീനറികൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള പാർട്ടായിരുന്നു. നമ്മൾ കയറി വന്നപ്പോഴാണെങ്കിലും കണ്ടു കുറേ കോഫി ജാർസും ഉണ്ട്, മെഷീൻസും ഉണ്ട്. നമ്മളിവിടെ തന്നെ കോഫി എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. ഇത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്ന കേരളത്തിൽ എങ്ങും തന്നെ ഇല്ലാത്ത ഒരു 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 ഫെസിലിറ്റിയാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. പല വിധത്തിലുള്ള പല ഫ്ലേവറിലുള്ള കോഫികൾ ബ്ലെൻഡ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് വരുന്ന കോഫികളാണ്. ഇതൊരു ബാഴ്സലോണ ബേസ്ഡ് ഒരു കപ്പിൾസാണ് നമുക്കിത് സപ്ലൈ ചെയ്യുന്നത്. അവർ ഡെവലപ്പ് ചെയ്യുന്ന അവരുടേത് മാത്രമായ ഒരു ഏകദേശം 10 ബ്ലെൻഡുകളുണ്ട്, കോഫി ബ്ലെൻഡുകൾ അതുണ്ട്. അത് കൂടാതെ മദ്രാസിൽ ഉള്ള ഈ കോഫി ബ്ലെൻഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കോഫി ബ്ലെൻഡേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള നല്ല നല്ല പ്രോഡക്റ്റുകൾ, നല്ല സ്ട്രോങ് കോഫി മുതൽ ഫ്ലേവേർഡ് കോഫി വരെയുള്ള പല ടൈപ്പുള്ള കോഫികൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തു. അത് ഇവിടെ കസ്റ്റമർക്ക് അവരുടെ ചോയ്സ് അനുസരിച്ച് നമ്മളത് അതിനെ അത് പൊടിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കും. അതായത് ഈ കോഫിയിൽ ഫിൽട്ടർ കോഫി നമുക്ക് അറിയാം, കോഫിയിൽ നോക്കി കഴിഞ്ഞാൽ ഫിൽട്ടർ കോഫി ഉണ്ട്, ഫ്രഞ്ച് പ്രസ് ഉണ്ട്, എക്സ്പ്രസ്സോ ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള പല കോഫി ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ആ ഗ്രാനുൾസിൻ്റെ സൈസ് അനുസരിച്ചാണ് അതിൻ്റെ ആ കോഫിയുടെ കടുപ്പം നിശ്ചയിക്കുന്നത്, ആ കോഫിയുടെ ഏത് ടൈപ്പ് കോഫിയാണ്. ഇപ്പോൾ ഫ്ലേവേർഡ് കോഫി ആണെങ്കിലും അതിന് അതിൻ്റേതായ ഒരു പ്രോസസ്സിങ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ലൈവായിട്ട് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് പൊടിച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ നമ്മുടെ കോഫി ബൂത്തിൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് ഏകദേശം ഒരു ടീ ബൊത്തീക്കുണ്ട്. നമുക്ക് ഏകദേശം 10
14 വെറൈറ്റീസ് ഓഫ് ടീ നമ്മുടെ ആ കോഫി ബൊത്തീക്കിലുണ്ട്. ആസാം ടീ ഉണ്ട്, സാധാരണ ഇതുണ്ട്, എല്ലാ മസാല ടീസ് ചായകളുണ്ട്, ഡസ്റ്റ് ടീ ഉണ്ട്, ഓർത്തഡോക്സ് ടീ ഉണ്ട്, വൈറ്റ് ടീ ഉണ്ട്. അത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഒരു ടീ ആണ് വൈറ്റ് ടീ. ഇത് കൂടാണ്ട് നമ്മളുടേതായ ഒരു സ്പെഷ്യൽ ഹെർബൽ ടീ ഉണ്ട്. ഇത് കുർക്കുമിൻ, അശ്വഗന്ധ, ത്രിപുട, ഇത് മൂന്നിൻ്റെയും ഒരു കണ്ടൻ്റ് എടുത്തിട്ട് അത് ആ നമ്മുടെ ചായയുടെ രുചി പോകാത്ത വിധത്തിൽ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായയുടെ തനതായ രുചിയാണ്, പക്ഷേ ഇതിൻ്റെ ഗുണനിലവാരം നമുക്കതിലേക്ക് കിട്ടുകയും ചെയ്യും. ആ രീതിയിലുള്ള അത് റിയൽ ഫാം സ്റ്റോറിൻ്റെ ഒരു സ്പെഷ്യൽ ആണ്. നമ്മൾ തീർച്ചയായും ഇന്ന് കണ്ടത് ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പുതിയ സംരംഭമാണ്. അതിൻ്റെ പേരാണ് റിയൽ ഫാം സ്റ്റോർ. നമുക്കറിയാം, നമ്മളിപ്പോൾ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ, ശുദ്ധമായ രീതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അവർക്ക് വേണ്ട പ്രോഡക്റ്റ്സ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അത് വലിയൊരു കാര്യമാണ്. കാരണം മുമ്പോട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴും നല്ല പ്രോഡക്ട്സ് അല്ലെങ്കിൽ നല്ല ഫുഡ് ഐറ്റംസ് കിട്ടാൻ നല്ല പാടാണ്. കാരണം പ്രത്യേകിച്ച് തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റും ഇങ്ങനെ ഒരു സംരംഭവും തുടങ്ങിയത് വളരെ വലിയൊരു കാര്യമാണ്. തീർച്ചയായും ഒരു ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ്സിന് അനുയോജ്യമാണ്. അതോടൊപ്പം തന്നെ സാറ് പറഞ്ഞ പോലെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുമാണ്. ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും റിയൽ ഫാം സ്റ്റോറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായും ഇതുപോലെയൊരു വ്യത്യസ്തമായ, മറ്റുള്ളവർക്ക് ഗുണകരമായ ഒരു സംരംഭമായി വരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.